കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ സിനിമ സീരിയൽ നാടക നടനും സംവിധായകനുമായ പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ വി പി രാമചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിച്ചു. വിടവാങ്ങിയത് 3 പതിറ്റാണ്ടോളം കലാലോകത്ത് നിറഞ്ഞു നിന്ന പ്രതിഭ. നിരവധി പേരാണ് മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിച്ചേർന്നത്. പയ്യന്നൂർ MLA TI മധുസൂദനൻ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സിനിമാ നാടക പ്രവർത്തകരായ KU മനോജ്, PP കുഞ്ഞികൃഷ്ണൻ, MT അന്നൂർ, സുരേഷ് പൊതുവാൾ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിച്ചു. സംസ്കാര ചടങ്ങിനു ശേഷം അനുശോചന യോഗവും ചേർന്നു. പയ്യന്നൂര് മലയാള സിനിമയുടെ ഒരു വലിയ കേന്ദ്രമാണെന്ന് നമ്മൾ പറയുമ്പോൾ VP രാമചന്ദ്രനെ പോലുള്ളവർ മുഴുതു മറിച്ച മണ്ണിലൂടെയാണ് നമ്മളിത് സാധിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹം നടനാണ്, ആത്യന്തികമായിട്ട് നടനാണ്, പക്ഷേ ജീവിതത്തിൽ നടനേ അല്ലാത്ത ഒരാളാണ്. രാമേന്ദ്രേട്ടൻ അഭിനയിക്കാൻ അറിയില്ല. ഒരുപക്ഷേ ഇന്ന് നമുക്കറിയാം, ഇവിടെ നിൽക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ, ഇന്ന് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ അദ്ദേഹത്തിൻ്റെ ഒരു വലുപ്പം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം വലിയ പടവുകളിലേക്ക്, യശസ്സുകളിലേക്ക് VP രാമചന്ദ്രൻ എന്തുകൊണ്ട് എത്തിപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു നിസ്സാരമായ ഉത്തരം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ജീവിതത്തിൽ പച്ചയായ മനുഷ്യനാണ്, അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. 30 വർഷത്തോളം കലാലോകത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു VP രാമചന്ദ്രൻ്റെത്. സിനിമയിലും സീരിയലിലും മികവ് തെളിയിച്ചതിനു പുറമെ നാടക സംവിധാന രംഗത്തും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. നാടകരംഗത്തെ അതുല്യ പ്രതിഭയും സീരിയലും അതുപോലെ തന്നെ സിനിമയിലും ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും നമ്മുടെ പയ്യന്നൂരിൻ്റെ നാടകരംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് രാമേന്ദ്രേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഓർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായിരുന്നു VP രാമചന്ദ്രൻ. എയർഫോഴ്സിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷം അമേരിക്കൻ കോൺസുലേറ്റിൽ ജീവനക്കാരനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പിന്നീടാണ് കലാരംഗത്ത് സജീവമായത്. 1987 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 19 സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിരുന്നു. അതിലേറെയും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നു. രാമേന്ദ്രേട്ടൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. അതായത് എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിലെ രാമേന്ദ്രേട്ടൻ നാടകത്തിലായാലും സിനിമയിലായാലും സീരിയലിലായാലും ഇങ്ങനെ നിറഞ്ഞു നിന്നൊരു സാന്നിധ്യമാണ് രാമേന്ദ്രേട്ടൻ. ഇപ്പോഴും രാമേന്ദ്രേട്ടൻ ഈ ചെന്നൈ ആസ്പദമാക്കിയിട്ടും ഒക്കെ നാടകം കളിക്കുകയും ഇവൻ ഞാൻ അന്നൂക്കാരനാണ്, അതുകൊണ്ട് അന്നൂരും രാമേന്ദ്രേട്ടൻ വാഞ്ചാലിൻ്റെ നേതൃത്വത്തിലൊരു നാടകം എടുക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ അറിവ് തൊട്ട കാലം മുതലേ ഒരു കലാകാരൻ എന്നുള്ള നിലക്ക് രാമേന്ദ്രേട്ടനെ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുകയും ഒക്കെ ചെയ്തിരുന്നു. സിനിമകൾക്ക് പുറമെ സീരിയൽ ലോകത്തും സജീവ സാന്നിധ്യമായിരുന്നു VP രാമചന്ദ്രൻ. അടുത്ത കാലം വരെ നിരവധി സീരിയലുകൾക്ക് ശബ്ദം നൽകുകയും ചെയ്തിരുന്നു. ഡബ്ബിംഗ് രംഗത്തും അദ്ദേഹം മികവ് തെളിയിച്ചിരുന്നു. മുൻനിര സിനിമകളിൽ അദ്ദേഹം വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. പലതും ചെറിയ കഥാപാത്രങ്ങളായിരുന്നു എങ്കിലും മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായിരുന്നു VP രാമചന്ദ്രൻ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.